നീ ആരാടാ? ചോദിച്ചു കേട്ടില്ലടാ, നീ എന്തിനാടോ ഒന്ന്? ഞാനൊരാളെ തേടി വന്നതാ. നിനക്ക് ആരെയാ കാണണ്ടേ? നീ ടെമ്പോ ഡ്രൈവർ അല്ലേ? നിന്നെ കുറിച്ചെല്ലാം എനിക്കറിയാം. വരടാ മോനെ, നിനക്ക് കാണേണ്ട ആൾ ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ കാണിച്ചിരടാ. എനിക്ക് കാണേണ്ടത് പീറ്റർ പ്ലാന്തോപ്പലിനെ, പിന്നെ പീറ്ററിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന എന്റെ പെങ്ങൾ പ്രസീതെ. അപ്പൊ അതാണ് നിന്റെ വരവിന്റെ ഉദ്ദേശം? അതെ, അത് തന്നെ. പീറ്ററിക്കും പ്രസീതയ്ക്കും എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാം. അറിയാമെങ്കിൽ അതറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. ഏതായാലും വളരെ കഷ്ടപ്പെട്ട് എന്നെ ഫോളോ ചെയ്ത് നീ ഇവിടം വരെ എത്തിയല്ലേ. ഇനി നിന്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനല്ലേടാ. പിന്നെ എങ്ങനെയാ നീ പോവുക? നിങ്ങൾ രാജു നാണയത്തിന്റെ ആളാണെന്ന് എനിക്കറിയാം. എന്റെ സഹോദരി എവിടെ ഉണ്ടെന്നാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ആരുടെ ആളല്ല. പണം ആര് തരുന്നു, ജോലി തീരുന്നതുവരെ ഞാൻ അവരുടെ ആളായിരിക്കും. ഒരാവശ്യം വരുമ്പോ നീ മുടിച്ചോടാ, ഞാൻ വരാം. നീ പണം തന്നാൽ ഞാൻ നിന്റെ ആളായിരിക്കും. പക്ഷെ ഇപ്പൊ നീ ജീവിക്കണോ മരിക്കണോന്ന് ഈ ജോലി എന്നെ ഏൽപ്പിച്ച ആള് തീരുമാനിക്കും. പറയണ സാർ, ഷായാണ്. ശരി സാർ. രാജു, രാജു അല്ലേ ഇപ്പൊ നിങ്ങളെ വിളിച്ചത്? എടാ, എന്നെ ആരൊക്കെ വിളിക്കുന്നു നിന്നെ അറിയിക്കേണ്ട കാര്യം എന്താടാ? ഈ വീട്ടിൽ പീറ്ററും പ്രസീതയുണ്ട്. എനിക്ക് എന്റെ സഹോദരിയെ കണ്ടേ പറ്റൂ. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയൂടാ? രക്ഷപ്പെടാൻ കഴിയാത്ത കിണിയിലാ നീ വീണത്. എന്നെ അങ്ങ് തീർത്ത് കളയാനാ മോളിൽ നിന്നുള്ള ഓർഡർ. പീറ്റർ പ്രസീത, അടുത്ത് കേൾക്കാൻ പോകുന്ന പേര് നിന്റേതാ. പീറ്റർ പ്രസീത ഹരിശങ്കർ. നിന്റെ ബോഡി പോലും പുറലോകം കാണില്ല. തൽക്കാലം അവനെ മുറിയിൽ അടച്ചേക്ക്. ഇനി ഒരു വിളി വരുന്നവരേ ഉള്ളൂ നിന്റെ ആയുസ്. കൊണ്ടുപോയി കൂട്ടിയിട. എന്താ മോളെ? ഹരി ഇതുവരെ വന്നില്ലമ്മ. നിന്റെ ഫോൺ വന്നതോടെ മനസമാധാനം പോയി, അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. മണി 10:30 ആയില്ലേ, ഹരി ഇതുവരെ ഇത്രയും താമസിച്ചിട്ടില്ല. 9 മണിക്കുള്ളിൽ വീട്ടിലെത്തും, മിക്കവാറും 8 മണിക്ക് തന്നെ വരുന്നയാളാ. ഈശ്വര, ഹരി ഇതെവിടെ പോയി? എനിക്കറിയില്ലമ്മ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് മുമ്പ് എന്നെ വിളിക്കും, 5 മണിക്കും വിളിക്കും. എന്നെ തനിച്ചാക്കി ഹരി എവിടെയും പോവില്ല. ഇനി കൊച്ചുപുരക്കലെങ്ങാനും പോയോ? നീ അവന്റെ ഫോണിൽ വിളിച്ചു നോക്കിയില്ലേ? ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കും അമ്മേ. എവിടെ പോണെങ്കിലും ഹരി എന്നെ വിളിച്ച് പറയും. ഒരിക്കലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യില്ല. ഹരിക്ക് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ടമ്മേ, എനിക്ക് പേടി തോന്നുന്നു. ദൈവമേ എന്റെ ഹരിയെ രക്ഷിക്കണേ. നീ അജയനെ വിളിച്ചു നോക്കിയോ? ഞാൻ വിളിച്ചില്ല. അജയട്ടൻ എങ്ങനെ രാത്രി ഇങ്ങോട്ട് വന്ന അതിലും കുഴപ്പമാ. കൊച്ചേച്ചി അപവാദം പറയും.
എനിക്ക് ഭയം അമ്മ. നീ സമാധാനായിട്ടിരിക്കേ, നമുക്ക് ഹരി ടെമ്പോ ഇടുന്ന സ്റ്റാൻഡിൽ ഒന്ന് പോയി നോക്കാം. ശരി, ഒറ്റയ്ക്ക് പോവാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പോവാഞ്ഞത്. നീ ഹരിയുടെ ഫോണിൽ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ഇല്ലമ്മേ, സ്വിച്ച് ഓഫാ. നീ വേഗം വീട് പൂട്ടി വാ, ചെല്ല്. വാ മോളെ. ടെമ്പോ ഇവിടെ കിടപ്പുണ്ട്. ഹരി, ഹരി, വണ്ടിയിൽ ആരും ഇല്ലമ്മേ. വണ്ടി ഇവിടെ ഇട്ടിട്ട് ഹരി എവിടെ പോയി? എനിക്കൊന്നും അറിയില്ല എന്റെ അമ്മ. ഹരിക്ക് വേറെ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ ആരോടാ ഒന്ന് അന്വേഷിക്കുന്നേ? മോളെ, ദേ ആരോ വരുന്നുണ്ട്. ഈ ടെമ്പോയുടെ ഉടമസ്ഥൻ ഹരിയെ ഇവിടെ എങ്ങാനും കണ്ടോ? ഉച്ചയ്ക്ക് ഹരി ബൈക്ക് കൊടുത്തോണ്ട് പോകുന്ന ഞാൻ കണ്ടതാ. എവിടേക്കാണെന്ന് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല, എന്റെ കടയുടെ മുന്നിൽ നിന്നതാ. പെട്ടെന്ന് ബൈക്ക് ചാടിക്കേറി പോകുന്നതാണ്. ഉച്ചയ്ക്ക് ശേഷം മുതൽ ടെമ്പോ ഈ കിടപ്പാ, ട്രിപ്പ് അടിച്ചിട്ടില്ല. നിന്നോട് പറയാതെ അവൻ എവിടെയാ പോയത്? ഇനി എവിടെ പോയി അന്വേഷിക്കാന്? ഹരി എവിടെയോ പോയതാണെന്ന് അറിഞ്ഞില്ലേ? കുറച്ച് വൈകിയാണെങ്കിലും വരും. നീ വാ, ഹരി ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ നിന്നെ കാണാതെ വിഷമിക്കും. വായിച്ചു ചേച്ചി. ഹരിയേട്ടൻ എവിടെയോ പോയതല്ലേ ചേച്ചി? ചേച്ചി വിഷമിക്കാതെ, കുറച്ച് താമസിച്ചാലും ഹരിയേട്ടൻ വരും. എവിടെ പോയാലും ഹരിക്കൊന്ന് വിളിച്ചൂടെ. മൊബൈലിൽ ചാർജ് ഇല്ലെങ്കിലോ? ഹരി എന്തോ അപകടത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. നിനക്കെങ്ങനെ അറിയാം? കൊറേ നാളായി ഹരി ഒരാളെ പിന്തുടരുന്നുണ്ട്. അയാൾ ആരാണെന്ന് ഹരിക്ക് അറിയില്ല. രാജുവിനെ അയാള് ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരാറുണ്ടെന്ന് ഹരി എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രസീതി ചേച്ചിയെ കുറിച്ചുള്ള വിവരങ്ങൾ അയാൾക്കറിയാവുന്ന ഹരി വിശ്വസിക്കുന്നുണ്ട്. പീറ്ററിന്റെ പഴയ ഗുണ്ടകളെ ഇപ്പൊ രാജു വിലക്കെടുത്ത് കാണും. അവരിൽ ഒരാളായിരിക്കും ഹരി കണ്ട മനുഷ്യൻ. അവന്റെ പിന്നാലെ പോകരുതെന്ന് ഞാൻ ഹരിയെ വിലക്കിയത്. എന്റെ ഭയം അത് തന്നെ. ഹരി അയാളെ ഫോളോ ചെയ്ത് കാണും. എന്ത് വിട്ടിട്ടാ ഹരി കാണിച്ചത്? ഹരി അപകടത്തിലാ അമ്മ, എനിക്കത് ഉറപ്പ. അങ്ങനെയാണെങ്കിൽ പോലീസിനെ അറിയിക്കണ്ടേ മോളെ? ഞാൻ എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലും? അവർക്ക് എന്നെ അറിഞ്ഞൂടെ? അങ്ങോട്ട് പോകാനുള്ള ധൈര്യം എനിക്കില്ലമ്മ. നമുക്ക് ആശ്രയിക്കാൻ അജയൻ മാത്രമേ ഉള്ളൂ. ഞാൻ അജയനെ ഒന്ന് വിളിച്ചു പറയാം. നീ ആ ഫോണിങ്ങതാ. കരയില്ല ചേച്ചി. ചേച്ചി, അജയൻ കാറുമായിട്ട് അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. അവൻ വരും മോളെ. അമ്മയല്ലേ പറയുന്നത്? ഒരാപത്തും കൂടാതെ നമ്മുടെ ഹരി തിരിച്ചു വരും. നമുക്കറിയാതെ
കൊച്ചേട്ടാ. എന്തായാലും സമയാസമയം ചായയൊക്കെ കിട്ടുന്നുണ്ട്. നെഞ്ചു തകർന്നാ ഞാൻ വരുന്നത്. എന്ത്, നീ എവിടെങ്കിലും വീണ? വീണെന്നല്ലേ, ഞാനിതൊക്കെ ഓർത്ത് അമ്മാവിനോട് എങ്ങനെ പറയും? എനിക്കതിനുള്ള ശക്തിയില്ല. എന്താ മോനെ, എന്ത് പറ്റി? എന്തായാലും ധൈര്യമായിട്ട് പറയടാ. മക്കളൊക്കെ തലതിരിഞ്ഞ് പോയതിൽ പിന്നെ എന്തും നേരിടാനുള്ള കരുത്ത് ഞാൻ നേടിയിട്ടുണ്ട്. അമ്മാവനെങ്കിൽ വീർപ്പ് മുട്ടിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. നമ്മുടെ ഹരി നാട് വിട്ടു. ഹരി നാട് വിട്ടെന്ന്? എന്തിനെ? ഇന്നലെ ഉച്ചക്ക് ശേഷം നാട്ടിൽ ആരും അവനെ കണ്ടിട്ടില്ല. ലക്ഷ്മി അവളുടെ അമ്മയും കൂടി നാട് മുഴുവൻ അന്വേഷിച്ച് നടക്കുക. ഇന്നലെ ഉച്ച വരെ അവൻ ട്രിപ്പ് അടിച്ച്, ഉച്ചക്ക് ശേഷം കാണാനില്ല, രാത്രി വീട്ടിലും ചെന്നിട്ടില്ല. എന്റെ മോനെ ഈ വീട്ടിൽ നകറ്റിയതും കൂടെ വിളിച്ചോണ്ട് പോയതും ആ മൂദേവിയാ. എന്നിട്ടിപ്പോ അമ്മയും മോളും കൂടെ അന്വേഷിച്ച് നടക്കുന്നു. പ്രിയക്ക് ഹരിയുടെ മൊബൈൽ നമ്പർ അറിയോ? ആ അറിയാം, ഒന്ന് വിളിച്ചു നോക്ക്. ഞാൻ പല പ്രാവശ്യം വിളിച്ചു നോക്കി, സ്വിച്ച് ഓഫ് ചെയ്തേക്കുക. ഇനി അവനും അജയനും കൂടെ എവിടെങ്കിലും പോയതാവോ? അജയനെ ഹരി ഒരുമിച്ച് എന്ത് ചെയ്താലും ലക്ഷ്മി അറിയാതിരിക്കോ? അത് ശരി. എനിക്ക് തോന്നുന്നത് ജീവിതം മടുത്തിട്ട് അവൻ സ്ഥലം വിട്ടു പോയെന്നാ. ആ ലക്ഷ്മിയുടെ വലയപ്പെട്ട എല്ലാ ആണുങ്ങൾക്കും നാശം വന്നിട്ടുള്ളൂ. പീറ്റർ പ്ലാന്തോപ്പിലിന്റെ സ്ഥിതി എന്താ? പിന്നെ ഹരി, അജയേട്ടന് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. കറക്റ്റാ പ്രകാശ. എന്തായാലും നീ ഒന്നുകൂടി ടെമ്പോ സ്റ്റാൻഡിൽ പോയി നോക്ക്, രണ്ടേലൊന്നും അറിയണമല്ലോ. എന്നാലും കൊച്ചേട്ടനോട് ഒരു വാക്ക് പോലും പറയാതെ ഹരി സ്ഥലം വിട്ടല്ലോ. അവൻ എന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം ഉണ്ടാവുമോ? അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചോ? അതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പച്ചി, അവള് ഒരുത്തേ കുടുംബം നശിപ്പിച്ചത്. ആദ്യം ഹരിയെ കുടുക്കി, പിന്നെ അജയേട്ടനെയും കുടുക്കി. കുടുങ്ങി. മോനെ, കൊച്ചേട്ടൻ പറയുന്നത് കേൾക്ക്, നീ ഒന്നുകൂടെ പോയി അന്വേഷിക്ക്. ശരിയമ്മോ. കൊച്ചേട്ടൻ ചായ കുടിക്ക്. അല്ല, ഇതിങ്ങനെയൊക്കെ വരൂ. കൊച്ചേട്ടാ, തൽക്കാലം നാത്തൂനിത് അറിയണ്ട. ഞാൻ കുഴമ്പ് തേച്ച് പായ കിടത്തിരിക്കുക. ചൂടുവെള്ളത്ത് കുളിപ്പിച്ചിട്ട് വേണം കട്ടിലേക്ക് കിടത്താൻ. ഓ, ഇങ്ങോട്ട് തന്നാട്ടെ. തിരുതിയൊന്നുമില്ല, പതുക്കെ കുളിപ്പിച്ചാൽ മതി. കുറച്ചു നേരം കൂടെ താഴെ കിടക്കട്ടെ. സാറിന്റെ അളിയന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തില്ല. ഇനി അവന് വെച്ചോണ്ടിരിക്കുന്ന റിസ്ക് ആണ് സാർ. ഏയ്, അതൊന്നും വേണ്ട. പീറ്ററിനെയും പ്രസീതം തേടിയാ അവൻ എന്റെ പിന്നാലെ വന്നത്. അതിനു മുമ്പേ അവൻ എന്നെ നോട്ട വിട്ടു എന്നുള്ളത് സത്യമാ. എനിക്കും അത് മനസ്സിലായി. വെറുതെ ഒരാളുടെ പിന്നാലെ വരില്ലല്ലോ. നമ്മൾ തമ്മിലുള്ള ബന്ധം അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി അവൻ പുറത്തു പോകുന്നത് കൂടുതൽ അപകടമുണ്ടാക്കും. എന്തപടം ഉണ്ടാക്കാനാ? പീറ്ററെയും പ്രസീതയെയും ഒളിപ്പിച്ചത് ഞാനാണെന്ന് അവൻ പറഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായില്ലേ. എന്റെ പേരിൽ കോടതിയിൽ കേസ് വരെ കൊടുത്തു. എന്നിട്ട് എന്തായി? അവൻ പുറത്തിറങ്ങി എന്ത് ചെയ്യുമെന്നാ ഷാ പറയുന്നത്? നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്ന്. നമുക്കെതിരെ ആരോപിക്കാൻ എന്ത് കുറ്റമാ ഉള്ളത്? അവനെ പറഞ്ഞുവിടാവുന്നാണോ? അവനെ തീർത്തു കളയേണ്ട കാര്യം ഇപ്പോ എനിക്കില്ല. പക്ഷേ രാജു നാണയത്തിന്റെ പിന്നാലെ മണം പിടിച്ചു വന്നാൽ അനുഭവിക്കേണ്ടി വരുമെന്ന് അവൻ മനസ്സിലാക്കണം. അതിനെത്രയൊക്കെ മതി. സാറിന്റെ അളിയനായതുകൊണ്ട് കാര്യമായിട്ടൊന്നും പെരുമാറിയില്ല. അതൊന്നും വേണ്ട. നിങ്ങൾ ആ വീടങ്ങ് വിട്ടേര്. ഇനി നിങ്ങൾ ആരും ആ വീട്ടിലേക്ക് പോകണ്ട. അവനോ? അവൻ മാത്രം അതിനുള്ളിൽ കിടക്കട്ടെ. കുറെ നാൾ പട്ടിണി കിടന്നാലൊന്നും ആരും മരിക്കില്ല. അവിടെ കിടന്ന് മരിക്കാനാ അവൻ്റെ വിധിയെങ്കിൽ മരിക്കട്ടെ. അല്ല, അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മിടുക്കവനുണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ. പീറ്ററിന്റെ മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്ന ആ സർക്കിൾ ഇൻസ്പെക്ടർ ഇപ്പൊ എന്റെ പിന്നാലെയുണ്ട്. പാർട്ടിയിൽ എനിക്കുള്ള സ്വാധീനം കൊണ്ടാണ് അയാൾ പിടിമുറുക്കാത്തത്. അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയിരിക്കണം.
ഹരിയെ അവിടെ ഉപേക്ഷിച്ച് നിങ്ങൾ പോവുക. ഇനി അങ്ങോട്ട് പോകാനും പാടില്ല. ആ വീട് എൻ്റെ അല്ലാത്തതുകൊണ്ട് എനിക്ക് അതിൽ ഒരു പങ്കുമില്ല. ശരി സാർ, ഞങ്ങളിപ്പോൾ തന്നെ സ്ഥലം വിട്ട് പോവാം. ശരി. പോയിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ പ്രകാശ? ഹരിയുടെ ടെമ്പോ വൺ സ്റ്റാൻഡ് കിടപ്പുണ്ട്. അവനൊരു ബൈക്കിൽ കയറി പോകുന്നത് കണ്ടവരും വിവരമില്ലേ? ഹരിയെ പിന്നെ ആരും കണ്ടിട്ടില്ല. അവനിത് എവിടെ പോയി? അമ്മാവാ, ഞാൻ സംശയിച്ചതുപോലെ കാര്യങ്ങള്. തക്കതായ കാരണമില്ലാതെ ഹരി സ്ഥലം വിട്ടു പോകത്തില്ല. അവൻ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പോയതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അവൻ അവളെ വിളിച്ചു പറയില്ല. കൊച്ചേട്ടൻ പറഞ്ഞേ ശരിയാ, ലക്ഷ്മി അറിയാതെ ഹരി ഒരിടത്തേക്കും പോവില്ല. ഹരി പോയത് ലക്ഷ്മിയെ അറിയിക്കാതെയാണെങ്കിൽ അവന്റെ ഒളിച്ചോട്ടത്തിന് കാരണം അവള് തന്നെയാ. പെണ്ണ് വെയിൽ ചാടി അത് അധികകാലം ഒന്ന് ഒളിച്ചു വെക്കാൻ പറ്റില്ല. ഒരു ദിവസം കള്ളി വെളിച്ചത്ത് വരും. അതെ അമ്മേ, ലക്ഷ്മിയുടെ ശരിയായ മുഖം അവൻ തിരിച്ചറിഞ്ഞു. എന്ത് ചെയ്യാൻ കഴിയും? മറുവശത്ത് അളിയനല്ലേ? ആ അളിയനാണെങ്കിൽ ഹരിയുടെ ക്ലോസ് ഫ്രണ്ടും. അവളെ കണ്ട പഞ്ചപാവന്നേ പറയൂ, ഭയങ്കരി. ഞാൻ എന്റെ മോനുമായിട്ട് പണങ്ങാൻ കാരണം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി കൊച്ചേട്ടാ. ലക്ഷ്മിയെ അകത്താക്കാൻ പറ്റിയ സന്ദർഭം, അവളെ പ്രതിയാക്കി അമ്മയുടെ കേസ് കൊടുത്താൽ മതി. ബാക്കി കാര്യമൊക്കെ ഞാൻ ഏറ്റു. പ്രിയക്കറിയാവോ, പോലീസിലൊക്കെ എനിക്ക് നല്ല പിടിയാ. നീ പറഞ്ഞൊരു കാര്യമുണ്ടടാ, പീറ്റർ കേസിലെ പോലീസിന്റെ നോട്ടപ്പുള്ളിയാ അവള്. അവളെ മാത്രം പ്രതിചേർത്താ പോരാ, അജയനെയും കേസിൽ കൊടുക്കണം. രണ്ടിനെയും ഒരുമിച്ച് നാറ്റിക്കണം. അജയേട്ടന്റെ പേര് പോലീസിനോട് പറയണ്ട. എന്ത്? ലക്ഷ്മിയുടെ പേരും അജയേട്ടന്റെ പേരും ഒരുമിച്ച് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. എടി, അവനെ കൊണ്ട് നിനക്ക് ഇനി ഒരു പ്രയോജനവും ഇല്ല. നമുക്ക് ഇപ്പൊ തന്നെ സ്റ്റേഷനിലോട്ട് പോവാം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. എന്തായാലും ഹരിയെ കണ്ടുപിടിക്കണം. അവൻ ഭാര്യ ഉപേക്ഷിച്ച് വന്ന രണ്ട് കൈയും നീട്ടി നമ്മൾ സ്വീകരിക്കണം. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ലക്ഷ്മി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കണം. പ്രിയ, എന്റെ സ്വാധീന ശക്തി എന്താണെന്ന് ഞാനിന്ന് കാണിച്ചു തരാം. അമ്മാവ, സ്റ്റേഷനിലോട്ട് വാ. Huh?
അജയൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിവരം പറയാം. ഇനിയും കാത്തിരിക്കുന്ന അപകടമാണെന്ന് അജയൻ പറയുന്നത്. ഒരു ബൈക്കിന്റെ ശബ്ദം കേട്ടില്ലേ അമ്മേ? അത് അത് ഹരിയുടെ ബൈക്ക് അമ്മേ, സംശയമില്ല. ഹരി വന്നു. ലക്ഷ്മി, ഹരി, ലക്ഷ്മി.